പാവറട്ടിയിൽ മാലിന്യം ശുദ്ധജല തടാകത്തിൽ നിക്ഷേപിക്കാൻ പഞ്ചായത്തിന്റെ ശ്രമം. തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ. പാവറട്ടി സെന്ററിൽ പാലുവായി ജംഗ്ഷന് സമീപം ഹരിതകർമ്മ സേനയുടെ മാലിന്യ ശേഖരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള മിനി MCFന് ചുറ്റും മാലിന്യച്ചാക്കുകൾ കുന്നുകൂടി ദുർഗന്ധം വമിക്കുന്നത് പ്രദേശവാസികൾക്കും പരിസരവാസികൾക്കും യാത്രക്കാർക്കും ദുരിതമാവുകയാണ്. ഈ മാലിന്യങ്ങളാണ് തൊട്ടടുത്തുള്ള ശുദ്ധജല തടാകമായ ഓറാംകുളത്തിൽ നിക്ഷേപിക്കാൻ പഞ്ചായത്ത് ശ്രമം നടത്തിയത്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്നതും ഭക്ഷണ നിർമ്മാണ സ്ഥാപനം പ്രവർത്തിക്കുന്നതിനും തൊട്ടടുത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ പഞ്ചായത്തിൽ നിന്നെത്തിയ ജോലിക്കാർ മാലിന്യം നീക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറി. പിന്നീട് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീനയും മറ്റ് ജനപ്രതിനിധികളും പരിസരവാസികളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പ്രദേശവാസികൾ സമ്മതിച്ചില്ല. മാലിന്യങ്ങൾ തരംതിരിച്ച് നീക്കം ചെയ്യാനെത്തിയ തൊഴിലാളികളെ ചിലർ മനഃപൂർവ്വം തടയുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമുക്ക് ഒരു മനുഷ്യർക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത സാധനങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ അത് വൃത്തിയാക്കേണ്ട സാധനങ്ങൾ നേരെ കൊണ്ട് ഇട്ടിട്ടുള്ളത് പഞ്ചായത്തിൽ ഈ ഒരു മിനി MCFന്റെ അടുത്താണ്. ഇത് മിനി MCFൽ വെച്ച് തന്നാൽ അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇട്ടപ്പോൾ അത് ഇന്നൊരു പണിക്കാരെ കൊണ്ട് വൃത്തിയാക്കാൻ നോക്കുമ്പോഴുള്ള ആൾക്കാർ മുഴുവൻ അത് തടഞ്ഞു, അത് ചെയ്യാൻ പറ്റില്ലാതാണ്. ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇത് ഒഴിവാക്കിയിട്ട് ഇവിടെ ഇത് ഇവിടെ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും സഹകരിച്ചാലേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇതിൽ ഡൈപ്പറാണ്, അതുപോലെ സ്നാക്കി പോലുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആർക്കും അതിൽ ഇത് കിടന്ന് ചെയ്യുന്ന ആർക്കും ഇത് തൊടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് ക്ലിയറാക്കാൻ ഇന്നിവിടെ പുറന്നപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സമരവും കാര്യങ്ങളും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള കേന്ദ്രത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങളും ഡയപ്പറുകളും മറ്റും ജനങ്ങൾ നിക്ഷേപിച്ചതാണ് പ്രശ്നമായത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും എത്രയും വേഗം മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജോ, പഞ്ചായത്ത് അംഗം ജെറോം ബാബു എന്നിവർ പറഞ്ഞു. ഇത് ഹരിതകർമ്മസേനയെ കുറ്റം പറയാൻ പറ്റില്ല. അവർ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ കൃത്യമായിട്ട് അവർ ശേഖരിക്കുകയും കയറ്റി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കുന്നുകൂടി കിടക്കുന്ന ഹരിതകർമ്മസേനയിലല്ലാത്ത ആളുകൾ കൊണ്ടുവന്നിടുന്ന മാലിന്യങ്ങൾ അത് തടയാനും അതോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. അതിൽ നിന്ന് കൈ കഴുകിക്കൊണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ഒരു തരത്തിലും പഞ്ചായത്ത് അധികാരികൾക്ക് അവകാശമില്ല. അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് പഞ്ചായത്ത് അധികാരികളാണ്. ഗതാഗത കുരുക്കിനും വെള്ളക്കെട്ടിനും പുറമെ മാലിന്യ കൂമ്പാരങ്ങളും പാവർട്ടിയിലെത്തുന്ന ജനങ്ങൾക്ക് ദുരിതമായി മാറുകയാണ്. അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പാവറട്ടി.